കൊച്ചി കടവന്ത്രയിൽ സ്കൂൾ കുട്ടികളുമായി പോയ വാഹനം ജല അതോറിറ്റിയുടെ കുഴിയിൽ വീണ് അപകടം. കുഴി ശരിയായ വിധത്തിൽ മൂടാത്തതാണ് അപകട കാരണം. ആർക്കും പരിക്കില്ല. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. സുദിഷ ധർമ്മൻ നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. സുദിഷ, ഏത് സ്കൂളിലേക്ക് പോവുകയായിരുന്നു ഈ വാഹനം? എന്തുകൊണ്ടാണ് കുഴി ശരിയായി മൂടാതിരുന്നത് എന്നത് ജല അതോറിറ്റി ഇനിയെങ്കിലും പറയുന്നുണ്ടോ? സുജയ, സെന്റ് തെരേസ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളുമായി ഇന്ന് രാവിലെ പുറപ്പെട്ട ഈ സ്കൂൾ വാഹനമാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് ഈ വിദ്യാനഗർ റോഡ്, കൊച്ചുകടവന്ത്ര വിദ്യാനഗർ റോഡിൽ ഏതാണ്ട് 300 മീറ്ററോളം ദൂരത്തിൽ വാട്ടർ അതോറിറ്റി കുഴിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ പൈപ്പിന് വേണ്ടി നടത്താൻ വേണ്ടി കുഴിച്ചിട്ടുള്ള കുഴി ശരിയായ വിധം മൂടാത്തതാണ് വലിയ അപകടത്തിലേക്ക് വഴിവെച്ചത്. തലനാരിഴയ്ക്കാണ് ഒരു ദുരന്തം ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വാഹനം കൂടുതൽ ചരിയുകയോ അല്ലെങ്കിൽ വീഴുകയോ ചെയ്തിരുന്നെങ്കിൽ ഇതിലുണ്ടായിരുന്ന UKG ഉൾപ്പെടെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ വലിയൊരു അപകടത്തിലേക്ക് പെട്ടേനെ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഈ കുഴി ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അറിയാം എത്രത്തോളം താഴേക്ക് ഈ വാഹനത്തിന്റെ ടയറുകൾ പതിഞ്ഞിട്ടുണ്ടെന്ന്. ഇതേ രീതിയിൽ തന്നെയാണ് അങ്ങ് അറ്റം വരെ വാട്ടർ അതോറിറ്റി ഈ കുഴികൾ മൂടിയിട്ടുള്ളത്. പക്ഷേ ഇത് കൃത്യമായി മൂടാത്തതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. പക്ഷെ മുകൾ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുഴികൾ മൂടി എന്നായിരിക്കും നമ്മൾ കരുതുക. അതുകൊണ്ടാണ് ഈ വാഹനം ഡ്രൈവർ ഈ വിധത്തിൽ ഓടിക്കുകയും ചെയ്തത്. പക്ഷേ ഈ കുഴികൾ കൃത്യമായി മൂടിയിട്ടില്ലാത്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാരണമായത്. ഇപ്പോൾ ഈ സ്കൂൾ ബസിന്റെ ഡ്രൈവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എത്ര മണിക്കാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? രാവിലെ ഒരു 8 മണിയൊക്കെയാണ്. നമ്മൾ ഇവിടെ ഈ നേരെ സ്കൂളിന്റെ ഫ്രണ്ടാണ്, ബാവൻ സ്കൂളിന്റെ ഫ്രണ്ടാണ്. അപ്പൊ പിള്ളേരെ എടുത്തിട്ട് അവിടെ നേരെ തിരിച്ചു വരുന്നതായിരിക്കും. ഈ സൈഡിൽ മുഴുവൻ നിറച്ച് കാർ പാർക്കിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി സൈഡ് കൊടുക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ റൈറ്റ് ചേർത്തപ്പോഴേക്കും ഇവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുക, നിങ്ങൾ കിടക്കുന്നില്ലേ? കണ്ടു കഴിഞ്ഞാൽ കുഴി മൂടിയിട്ടൊക്കെ കിടക്കുന്നത്. പക്ഷേ നമ്മൾ വണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ സൈഡ് ചെസ്റ്റ് അറിയുമ്പോൾ വണ്ടി പെട്ടെന്ന് അങ്ങ് ചിരി വരുന്നു. വണ്ടിക്കകത്ത് പിള്ളേരുണ്ട്, 10-20 പിള്ളേരുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി അങ്ങ് ചെരിഞ്ഞ് മൊത്തം താന്നങ്ങ് ഇരിക്കും ചെയ്തു. അപ്പോൾ പിന്നെ വിളിച്ച് നമ്മൾ വേറെ വണ്ടി വിളിച്ച് അറേഞ്ച് ചെയ്ത് പിള്ളേരെ കയറ്റി വിടുകയും ചെയ്തു. പിന്നെ കോൺട്രാക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞാൽ അതൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാവുള്ളതാണ്. നിലവിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബാരിക്കോഡ് എന്തെങ്കിലും വെക്കണ്ടേ? ഇതിപ്പോൾ ബാരിക്കോഡ് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ സൈഡിലേക്ക് വണ്ടി അങ്ങ് ഇറങ്ങത്തില്ല, നമുക്കറിയാം പിന്നെ ഇറങ്ങി അങ്ങ് പോകില്ലെന്ന്. അല്ലെങ്കിൽ ശരിക്കും മൂടുവാണെങ്കിൽ തന്നെ ശരിക്കും മൂടും ചെയ്യണം കുഴി. ഇതൊന്നും ചെയ്തിട്ടില്ല തന്നെ വിളിച്ചപ്പോൾ കോൺട്രാക്ടർ ഒന്നും അറിയാത്ത രീതിയിലാണ് അയാൾ കൈമലർന്നത്. സുജി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള അപായ സൂചനകളും ഈ ഭാഗത്തില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കൃത്യമായി ഈ കുഴികൾ മൂടിയതുപോലെ മാത്രമേ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വീട്ടിലുള്ള ഒരു ചേച്ചി നമുക്ക് ഒപ്പം ചേരുകയാണ്. ചേച്ചി, ഇതിപ്പോൾ എത്ര ദിവസമായി ഇവിടെ ഈ കുഴി കുഴിച്ചിട്ട്? ഇത് ഇത്തരത്തിലാക്കിയിട്ട് എത്ര ദിവസമായി? ഇതിപ്പോൾ 2-3 ദിവസമാണ് ഫുള്ള് തുറന്നിട്ടേക്കായിരുന്നു. രണ്ട് ദിവസം അവരൊന്നും വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് മണ്ണിട്ട് മൂടി. അവർ പറഞ്ഞു ബാക്കിയുള്ള ഇതൊക്കെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആ ടൈൽസ് ഒക്കെ നിരത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. അപ്പോൾ അത് ഈ കുഴി കൃത്യമായിട്ടല്ല മൂടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരൊരു അപായ സൂചന പോലും വെച്ചിട്ടില്ല. മുൻപ് അത്തരം അപകടം എന്തെങ്കിലും കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നുണ്ടോ? ഇവിടെ സ്ഥിരം അപകട മേഖലയാണ്. എന്താ വെച്ചാൽ ഈ ജംഗ്ഷനിൽ ഒരു ഹമ്പ് പോലും ഇല്ല. അപ്പോൾ ഫുൾ ടൈം ഇവിടെ അപകടം തന്നെയാണ്. അതിപ്പോൾ പറയാനുള്ളവരോടൊക്കെ പറഞ്ഞു ഹമ്പ് ഇപ്പോൾ വരും അങ്ങനെ ഉള്ള ഇതാണ്. പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലാറ്റിൻ്റെ ആൾക്കാർ മുഴുവൻ ആ സൈഡിൽ പാർക്കി. അപ്പോൾ ഓബ്വിയസ്ലി എല്ലാ വെഹിക്കിൾസിനും ഈ സൈഡിലേട്ടേ വരാൻ പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴായിരിക്കണം ഇത് നടന്നിട്ടുണ്ടാവുക. പിന്നെ അവർ മൂടിയത് ജസ്റ്റ് ഒരു ടെമ്പററി മൂടലാണ്, ജസ്റ്റ് ഒന്ന് മണ്ണിട്ട്. അതിൽ ഏത് വണ്ടി ബൈക്കൊക്കെ ആണെങ്കിൽ ഫുൾ വീണത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ടെമ്പററി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവരൊരു അപായ സൂചനയെങ്കിലും വെക്കേണ്ടതില്ലേ? അല്ലേ, ഒന്നും വെച്ചിട്ടില്ല, തുടക്കം മുതലേ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഗുരുതരമായ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു മുഖം മൂടി പോലെ ചെയ്തിരിക്കുന്ന പണിയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപായ സൂചനകൾ ഈ ഭാഗത്ത് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നതാണ്. പക്ഷേ അത്തരം ഒരു തരത്തിലുള്ള നടപടിയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ കരാറുകാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയം ഏറ്റവും പ്രധാന ചർച്ചയായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഹൈക്കോടതി ഇടപെടലടക്കം ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട്. വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള വാർത്ത കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ. അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ വീണുണ്ടായ, അത് കൃത്യമായി മൂടാത്തത് മൂലമുണ്ടായ അപകടത്തിൽ നിരവധി മരണങ്ങൾ അടക്കം സംഭവിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ അനാസ്ഥ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവത്തിൽ നിന്നുകൂടി വ്യക്തമാകുന്നത്. സുജിയ, ഓക്കെ, സുദിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്.